പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നിങ്ങളുടെ അത് പറയരുത്, ഓക്കർതരം പറയരുത്, തെറ്റായ കാര്യം പറയരുത്. ആയിർ ബിജു താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് പറയാം, തെറ്റായ കാര്യം പറയരുത്. താങ്കൾക്ക് കുറിച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമ സംവിധാനം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? അനിൽ നമ്പ്യാരെ ചർച്ചയിൽ സാധിക്കില്ല. ആയിർബിജു താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ചയിൽ തുടരാൻ സാധിക്കില്ല. ആൺ പാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇത് കഴിഞ്ഞ കുറച്ച് ഒരു തെറ്റുമില്ല. താങ്കൾക്ക് താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയാണ്. താങ്കളെ പുറത്താക്കിയിരിക്കുന്നു ഈ ചർച്ചയിൽ നിന്ന്. താങ്കൾ എന്തും എന്ത് വായി അതിനുള്ള വേദിയാക്കുകയാണോ? എനിക്ക് താങ്കൾ എനിക്ക് താങ്കളെ ഈ ചർച്ചയിൽ ഒഴിവാക്കിയിരിക്കുന്നു. ഇടവേള ആദ്യമായിട്ടാണ് ഒരു ഡിബേറ്റിൽ നിന്ന്, ഈ ഫ്ലോറിൽ നടക്കുന്ന ഒരു ഡിബേറ്റിൽ നിന്ന് ഒരാളെ, ഒരു അതിഥിയെ ഇറക്കി വിടുന്നത്. എന്തും വായി തോന്നുന്നു എന്തും വിളിച്ചു പറയാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പോക്രി തരുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാം. ഇതാണ്, ഇവർക്ക് വിരളി പിടിച്ചിരിക്കുകയാണ്, ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. സി പി എമ്മിൻ്റെ പ്രതിനിധികൾക്ക് മാത്രമല്ല, ഇടതുമുന്നണിയുടെ പ്രതിനിധികളിലേക്കും ആ വിരളി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ആയിർ ബിജു. അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു, അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല.